ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ആദ്യം ടോഫി പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് ടിന്നൊന്നും പൊട്ടിക്കരുത്. ഞാൻ ഇതേപോലെ തന്നെ ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ടിന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 35 to 40 minutes ഒന്ന് സിമ്മാക്കി വെക്കാം. ഇത് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കുകയാണ്. ഇനി ടിന്നെടുത്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ടിന്ന് ഓപ്പൺ ആക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടോഫി ഫുള്ള് സ്പ്ലാഷ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാരമൽ സോസ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 50 gram ബട്ടർ എടുത്തിട്ടുണ്ട്, 1/2 cup പഞ്ചസാര, 1/4 cup പാല്, 1/4 cup വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവുന്ന സമയത്ത് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 50 gram ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 cup പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. പഞ്ചസാര കരിഞ്ഞു പോയരുത്. ഇപ്പം ഇതിലുള്ള പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയുടെ കളർ മാറിയിട്ട് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറണം. ഇപ്പോൾ ഇവിടെ പഞ്ചസാരയുടെ കളർ മാറിയിട്ടുണ്ട്, ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് 1/4 cup പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാലൊഴിക്കുന്ന സമയത്ത് ഈ പഞ്ചസാര കുറച്ച് കട്ട പിടിച്ച പോലെ ഉണ്ടാവും, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 cup വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള കാരമൽ സോസാണ് കിട്ടേണ്ടത്. വിപ്പിംഗ് ക്രീം ഒഴിച്ചതിന് ശേഷം കൂടുതൽ സമയം ഇട്ട് തിളപ്പിക്കുകയോ ഇളക്കി കൊടുക്കുകയോ ഒന്നും വേണ്ട. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മാറ്റിവെക്കാം. പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 5 or 6 സ്ലൈസ് ബ്രെഡ് മതിയാവും. അതിൻ്റെ സൈഡ് ഒന്ന് കളഞ്ഞിട്ട് വെക്കാം. ഇനി ഓരോ ബ്രെഡ് സ്ലൈസും ഈ കാരമൽ സോസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പുഡിങ് ട്രേയിൽ വെച്ചു കൊടുക്കാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കാരമൽ സോസ് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ചൂടുള്ള പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും. അടിഭാഗത്ത് ഫുള്ളായിട്ട് കവറാവണം. ജസ്റ്റ് ഒന്ന് ചെറിയ പീസസൊക്കെ മുറിച്ചിട്ട് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. കാരമൽ സോസ് ബാക്കി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവിടെ സെക്കൻഡ് ലെയർ തയ്യാറാക്കണം. ഞാൻ അതിനായിട്ട് ഇവിടെ 10 gram ജലാറ്റിൻ എടുത്തിട്ടുണ്ട്, അഥവാ 1 tablespoon ഉണ്ടാവും. 1/4 cup ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ 10 gram ജലാറ്റിന് ഇട്ടു കൊടുക്കാം. കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഈ ജലാറ്റിന് ഈ വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊന്ന് മാറ്റിവെക്കാം. ഞാനിവിടെ 1/2 cup പനീർ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് അല്പം ജലാറ്റിൻ്റെ മിക്സിയൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും ഒന്ന് മാറ്റിവെക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടോഫി നന്നായിട്ടൊന്ന് തണുത്തിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ ടോഫി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ടോഫി പുഡിങ്ങിനും ഐസ്ക്രീമിനൊക്കെ യൂസ് ചെയ്യാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ഞാനിവിടെ 1 cup വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1-2 minutes നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു വിസ്കി യൂസ് ചെയ്തിട്ട് 2 minutes നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടോഫി നിന്നും 1/2 tin ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് പനീറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പം പനീർ ഇതേപോലെ മിക്സിയിൽ വെച്ച് അടിക്കണം എന്നൊന്നുമില്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പനീറാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജലാറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ടോഫി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു പുഡിംഗ് ആണിത്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.